ഒരാശങ്കയില്ല. എന്തിനാണ് ആശങ്കപ്പെട്ടത്? അങ്ങനെ ഒരു കേസേ ഇല്ല. ഇനി കേസ് പോണോ വേണ്ടോ എന്നുള്ളതാണ് കേസ് അല്ലേ? പിന്നെ ഞങ്ങളതിന് ആശങ്കപ്പെടണം? ഇങ്ങനെ ഓരോ ദിവസവും ഓരോ കേസും വെക്കുക എന്നൊരു ആശങ്കയുണ്ടോ ആശങ്കയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾക്ക് ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല. സി പി എമ്മിന് എടുത്ത നിലപാടെന്താ പറഞ്ഞാൽ, അവർ ജാഥ നടത്തുന്നുണ്ട്. ആ ജാഥ ഇന്ത്യയുടെ വിവിധ മേഖലയിലൂടെ കടന്നു പോകാനാണ് അവർ തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലൂടെയും കടന്നു പോകുന്നുണ്ട്. കേരളത്തിലൂടെ കടന്നു പോകുമ്പോഴും അല്ലെങ്കിൽ ജാഥയുടെ ഭാഗമായിട്ട് വരുമ്പോഴും സി പി എമ്മിനെയോ ഇടതുപെട്ട ജനാധിപത്യ മുന്നണിയെയോ അല്ലെങ്കിൽ ഇടതുപെട്ട ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെയോ ശരിയല്ലാതെ രീതിയിൽ വിമർശിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ശരിയല്ലാതെ രീതിയിൽ വിമർശനങ്ങളോ മറ്റു കാര്യങ്ങളോ വന്നാൽ അതിനോട് പ്രതികരിക്കാമെന്ന് മാത്രമേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാണ്ട് ജാഥയോ അതിൻ്റെ ഭാഗമായുള്ള ജനാധിപത്യപരമായ രീതി നടത്തുന്ന പ്രക്രിയയോ എതിർക്കേണ്ട യാതൊരു കാര്യം ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ അടുത്ത നിലപാട് അങ്ങനെയാണ്. ഇല്ല, ഞാൻ പാർട്ടിയുടെ നിലപാടാണ് പറഞ്ഞത്. പാർട്ടിയുടെ നിലപാട് ഇതാണ്. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും പറഞ്ഞതിനെ പറ്റി ഞാനിപ്പോൾ പറയേണ്ട കാര്യമില്ല. പാർട്ടി നിലപാടെന്താണെന്ന് വ്യക്തമാക്കിയാൽ ആ നിലപാട് നിൽക്കുക, അതാണ് പാർട്ടി. വിദേശ അല്ല, വിദേശത്ത് പര്യടനത്തിന് പോകാൻ പാടില്ലെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ. ആവശ്യമായ രീതിയിൽ വിദേശത്തും പോകേണ്ടിയുണ്ട്, സ്വദേശത്തും പോകേണ്ടിയുണ്ട്, ഇന്ത്യക്കകത്തും പോകേണ്ടി വരും, അങ്ങനെ പോകുകയും ചെയ്യും. അതൊക്കെ പോയിക്കൊണ്ട് തന്നെയാണ് സംവിധാനം. ഈ രാജ്യം ആഗോളവൽക്കരണം നിങ്ങൾ വെറുതെ പറയുന്നതല്ലോ അല്ലേ? അതിർത്തിയില്ലാതൊരു ലോകമാണ് ഇന്നത്തെ ലോകം. വലിയ സാമ്പത്തിക പ്രതിസന്ധി ഇതുകൊണ്ടാണല്ലോ. ഇതുകൊണ്ടാണല്ലോ സാമ്പത്തിക പ്രതിസന്ധി കഴിഞ്ഞിട്ട്. യാത്ര ചെയ്യുക എന്നുള്ളത് സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമല്ലേ? അത് ഭരണ സംവിധാനത്തിൻ്റെയും ഭാഗമാണ്. അപ്പോൾ അത് നിങ്ങളിങ്ങനെ ഓരോ വാർത്ത സൃഷ്ടിച്ച് എങ്ങനെ ഗവൺമെൻറ്റിനെതിരായിട്ട് വാർത്ത ഉണ്ടാക്കുക എന്നുള്ള ഗവേഷണമാണല്ലോ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് പ്രശ്നമില്ല. നെഗറ്റീവായിട്ടുള്ളതെല്ലാം നെഗറ്റീവായിട്ട് കാണുകയും പോസിറ്റീവായിട്ട് ഗവൺമെൻറ് മുന്നോട്ടേക്ക് പോവുകയും ചെയ്യും. ഇതാണ് നിലപാട്. ഭയം അന്തരീക്ഷം മാറ്റുന്നതിന് ജനകീയമായ രീതിയിലുള്ള വളരെ ഫലപ്രദമായ ഇടപെടൽ നടത്താനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. നേരത്തെ അത് തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചു ചേർത്തിട്ട് ആവശ്യമായ ഇടപെടൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് എല്ലാം കൂട്ടായിട്ടുള്ള ശ്രമം കൊണ്ട് മാത്രമേ നടക്കുള്ളൂ. പട്ടിനെ കൊല്ലാൻ പറ്റില്ല എന്നുള്ള നിലപാട് വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ പിന്നെ അതിനെ എങ്ങനെയാണ് എന്നുള്ളത് ശാസ്ത്രീയമായിട്ട് കൈകാര്യം ചെയ്യാൻ മാത്രമേ സാധിക്കുള്ളൂ. അതാണ് കാര്യം. ശരി.